നമസ്കാരം. 989-ലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കുട്ടികൾക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഇരുചക്രവാഹനങ്ങളിൽ കുട്ടികളുമായുള്ള യാത്ര സുരക്ഷിതമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ കരട് വിജ്ഞാപനം പുറത്തിറക്കി. 4 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് BIS മാനദണ്ഡമനുസരിച്ചുള്ള ഹെൽമറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്ന ആളുമായി കുട്ടികളെ ബന്ധിപ്പിക്കുന്നതിന് ബെൽറ്റ് ഉപയോഗിക്കണമെന്നും യാത്ര 40 കിലോമീറ്റർ വേഗതയിൽ കൂടരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇത് പ്രാബല്യത്തിൽ വരുന്നതിനായി 1 വർഷത്തെ സമയപരിധിയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 7163 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 79122 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതിൽ 67 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചപ്പോൾ 6960 പേർ രോഗമുക്തി നേടി. നവംബർ 9 മുതൽ അനിശ്ചിതകാല സമരമെന്ന് സ്വകാര്യ ബസ്സുടമകൾ. ഡീസൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മിനിമം ചാർജ് 12 രൂപയും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 6 രൂപയും ആക്കണമെന്നാണ് ആവശ്യം. നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ല. ഇത് സംബന്ധിച്ച് ബസ്സുടമകളുടെ സംയുക്ത സമരസമിതി ഗതാഗത മന്ത്രി A. ആന്റണി രാജുവിന് നോട്ടീസ് നൽകി. കോവിഡ് കാലം കഴിയുന്നതുവരെ വാഹന നികുതി പൂർണ്ണമായി ഒഴിവാക്കണമെന്നും ബസ്സുടമകൾ ആവശ്യപ്പെട്ടു. മലയാള സിനിമകളുടെ റിലീസ് ആശങ്കയിലെന്ന് നിർമ്മാതാക്കളും വിതരണക്കാരും. വെള്ളിയാഴ്ച മലയാള സിനിമ റിലീസ് ചെയ്യുമെന്ന് പറയാനാകില്ല. മരക്കാർ OTTയിൽ പോകുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. മരക്കാർ സിനിമയ്ക്ക് 200 തിയേറ്ററുകൾ തരാമെന്ന വാക്ക് ഉടമകൾ പാലിച്ചില്ല. നാളത്തെ ഫിലിം ചേംബർ യോഗത്തിന് ശേഷം അന്തിമ നിലപാട് പ്രഖ്യാപിക്കും. തിയേറ്റർ ഉടമകൾ ഏകപക്ഷീയമായി നിലപാടെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും നിർമ്മാതാക്കളും വിതരണക്കാരും പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലിന് ആലപ്പുഴയിൽ വിശ്രമകാലം. ആലപ്പുഴ കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലാണ് സേനയിൽ നിന്ന് റിട്ടയറായ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് T-81 കപ്പൽ ഇനി വിശ്രമിക്കുക. ആലപ്പുഴ പൈതൃക പദ്ധതിയിൽ തുറമുഖ മ്യൂസിയത്തിൻ്റെ ഭാഗമായാണ് കപ്പൽ സ്ഥാപിച്ചത്. രാജകീയ വരവേൽപ്പായിരുന്നു കപ്പലിന് ലഭിച്ചത്. പടക്കപ്പൽ കാണുന്നതിനായി കടപ്പുറത്ത് വൻ ജനാവലി എത്തിച്ചേർന്നു. മുസിരിസ് കമ്പനി അധികൃതർക്കാണ് കപ്പലിൻ്റെ പരിപാലന ചുമതല. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ K. മുരളീധരൻ MPക്കെതിരെ കേസെടുത്തു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി വെട്ടിപ്പിനെതിരായുള്ള സമരത്തിനിടയിലായിരുന്നു മുരളീധരൻ്റെ അധിക്ഷേപം. വിവാദമായതോടെ പരാമർശത്തിൽ K. മുരളീധരൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ മേയർക്ക് പക്വതയില്ലെന്ന വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മുരളീധരൻ പറഞ്ഞു. പക്വത അളക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ആരെയും തിരിച്ചടിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യവുമായി നടൻ പൃഥ്വിരാജ് രംഗത്ത്. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയായിരുന്നു പൃഥ്വിയുടെ അഭിപ്രായ പ്രകടനം. വസ്തുതകളും കണ്ടെത്തലുകളും എന്തുതന്നെയായാലും 125 വർഷം പഴക്കമുള്ള അണക്കെട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു ന്യായീകരണവും അർഹിക്കാത്തതാണെന്നും പൃഥ്വിരാജ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. അതിനിടെ പൃഥ്വിരാജിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം തേനിയിൽ ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണയിൽ അഖിലേന്ത്യാ ഫോർവേഡ് ബ്ലോക്ക് പ്രവർത്തകർ പൃഥ്വിരാജിൻ്റെ കോലം കത്തിച്ചു. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ വിജയം പടക്കം പൊട്ടിച്ചാഘോഷിച്ച വിദ്യാർത്ഥികൾക്കെതിരെ UPA ചുമത്തി കേസെടുത്തു. ശ്രീനഗറിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. ഇവർ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതും പാകിസ്ഥാന്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നതുമായുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഷെരെ കരൺ നഗർ പോലീസ് സ്റ്റേഷനുകളിൽ UPA സെക്ഷൻ 13 പ്രകാരം 2 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു. മേക്കപ്പ് എന്താണെന്ന് അറിയുന്നത് സിനിമയിൽ വന്ന ശേഷമെന്ന് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ റഷീദ് അഹമ്മദ്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിനയമുൾപ്പെടെ സിനിമയിൽ പല ജോലികളും ചെയ്തിട്ടുണ്ട്. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
അഭിനയമല്ലാതെ സിനിമയെക്കുറിച്ച് ഒന്നും അറിയുമായിരുന്നില്ലെന്നും റഷീദ് പറയുന്നു. കാലത്ത് ഈ പറഞ്ഞ മാതിരി എല്ലാ പിള്ളേർക്കുള്ള വൃത്തികേടുമായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ. ചെറുപ്പത്തിൻ്റെ പോയിട്ട് സിനിമയെ കുറിച്ച് മനസ്സിലാക്കുക, അപ്പോഴേ നിനക്കൊരു നടനാവാൻ പറ്റുള്ളൂ. നീ ഏതെല്ലാം നാടകത്തിലൊക്കെ അഭിനയിക്കും, നിനക്ക് നടനാവണ്ടെ? ആ കാരണം അന്നത്തെ കാഴ്ചപ്പാട് എനിക്ക് അഭിനയം അല്ലാണ്ട് വേറൊന്നും അറിഞ്ഞുകൂടാ. 10 മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കൂടെ ജോലി ചെയ്തു, പിന്നീട് സ്വതന്ത്രമായി ചെയ്യാൻ ആരംഭിച്ചു. നാഷണൽ അവാർഡ് ജേതാവായ പട്ടണം റഷീദ്, രഞ്ജിത്ത് അമ്പാടി എന്നീ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കൂടെ അസിസ്റ്റന്റായി ജോലി ചെയ്ത അനുഭവവും പ്രോഗ്രാമിൽ റഷീദ് അഹമ്മദ് പങ്കുവയ്ക്കുന്നു. 9@9 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.